ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണൊക്കെ കഴിഞ്ഞോ? വെക്കേഷനൊക്കെ കഴിഞ്ഞോ? വെക്കേഷൻ എന്നും വെക്കേഷൻ അല്ലേ പോലെ. ആ, നമ്മുടെ ഓണം ആ കഴിഞ്ഞ വർഷത്തേക്ക് പോലെ നന്നായോ എല്ലാവർക്കും? ഇല്ല, ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയില്ല അല്ലേ. എവിടേക്കും ബന്ധു വീട്ടിലേക്കോ ഒന്നും പോകാൻ സാധിച്ചില്ലല്ലോ. ആ ആ അടുത്ത കൊല്ലം നമുക്ക് നല്ല രീതിയിൽ ഓണാഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. നമ്മളിഞ്ഞ് പഠിക്കല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഏത് ലെസൺ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്? ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? അതല്ല, അവർ മറന്നോ? ഓണസദ്യ ഒക്കെ കഴിച്ച് അല്ലേ. ഏ, എല്ലാവരും മറന്നോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പഠിച്ചിരുന്നത്? ആ ONV ഗ്രൂപ്പിന്റെ കുടയില്ലാത്തവർ എന്ന പോയം അല്ലേ. ആ, നല്ലൊരു പദ്യമായിരുന്നു ONV ഗ്രൂപ്പിന്റെ. ആ, ബാല്യകാലത്തെ സംഭവം അതായിരുന്നു ആ പദ്യത്തിൽ വിവർത്തിച്ചിരുന്നത് അല്ലേ. എല്ലാവരും ഒന്ന് ഉഷാറായേ. ആ, നമ്മളെ വെക്കേഷനൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് ഉഷാറായി എല്ലാവരും. ആ, നമ്മള് ONV കൂപ്പിന്റെ കവിതയായിരുന്നു നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. എല്ലാവരും പഠിച്ചോ? ആദ്യത്തെ 4 വരി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. എല്ലാവരും പഠിച്ചോ? നോട്ട്സൊക്കെ എല്ലാവരും എഴുതി മിസ്സിന് സെൻഡ് ചെയ്തന്നു നല്ല കുട്ടികള്. എഴുതാൻ മാത്രം പോരെ, പഠിക്കും വേണം. പഠിച്ചിരുന്നോ? ഒരു ദിവസം ഡിറ്റേഷൻ എടുക്കുന്നുണ്ട്, പോയോ കേട്ടാ. എല്ലാവരും നന്നായി ആദ്യത്തെ 4 വരി പഠിക്കുക. ആ, ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠം പഠിക്കാൻ പോവുകയാണ്. ഏതാ? പാർട്ട് 2, ഹരിതം. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കിട്ടിയില്ലേ ടെക്സ്റ്റ് ബുക്ക് മലയാളം? ആ, അതിലെ പാർട്ട് 2 ഹരിതം. ഹരിതമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഹരിതം എന്ന ആ ചാപ്റ്ററിലെ ആദ്യം എന്താണ് പറയുന്നത്? ഒരു കിളിയെ കുറിച്ചുള്ള ഏതാനും വരികൾ, പദ്യം അല്ലേ. ആ, മഹാകവി കുട്ടമത്ത് കുന്നിയൂര് കുഞ്ഞികൃഷ്ണ കുറുപ്പ് അല്ലേ, അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് പച്ചക്കിളി. പച്ചക്കിളിയെ കുറിച്ചുള്ള ഒരു കവിതയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ചോ? ആ, ആ പച്ചക്കിളിയെ കുറിച്ച് വർണ്ണിക്കുന്ന ഏതാനും വരികളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് പനിനീർ ചെടി, എൻ്റെ പനിനീർ ചെടി എന്ന പദ്യം, മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ ഒരു പദ്യമാണ് നമുക്ക് ഇതിന് ശേഷം പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് മഹാകവി കുട്ടമത്ത് കുന്നിയൂര് കുഞ്ഞികൃഷ്ണ കുറുപ്പിനെ പരിചയപ്പെടാം. എല്ലാവരും ശ്രദ്ധിക്കുക. ആ, മലയാള കവിയും പത്രാധിപരുമായിരുന്നു മഹാകവി കുട്ടമത്ത്. കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്ത് കുന്നിയൂർ കുടുംബത്തിലാണ് ജനിച്ചത്. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. നിരവധി കാവ്യങ്ങൾ രചിച്ചു. നിരവധി നാടകങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ദേവയാനി ചരിതം, ബാലഗോപാലൻ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്ത നാടകങ്ങളാണ്. 1941 ചിറക്കൽ രാമവർമ്മ വലിയ രാജാവ് മഹാകവി സ്ഥാനം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. ആരാണ് അദ്ദേഹം? മഹാകവി കുട്ടമത്ത് കുന്നിയൂര് കുഞ്ഞികൃഷ്ണ കുറുപ്പ് അല്ലേ. ആ, അദ്ദേഹത്തിന്റെ ആ ജീവചരിത്രമാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി കാണോ വിചാരിക്കണു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ആ പദ്യം ഒന്ന് കേട്ടു നോക്കണ്ടേ? ആ ആ കുഞ്ഞികൃഷ്ണ കുറുപ്പിന്റെ എന്താ പറയാ, തത്ത പച്ചക്കിളിയെ കുറിച്ചുള്ള വിവരണം, അതിനെ കുറിച്ച് വിവരിക്കുന്ന ഏതാനും വരികളാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ അതൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പനിനീർ ചെടി എന്ന പദ്യവും കണ്ടു നോക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും, വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. പച്ചക്കിളിയെ കവി കുഞ്ഞികൃഷ്ണ കുറുപ്പ് എന്താ എങ്ങനെയാണ് വിവരിക്കുന്നതെന്ന് ഏതാനും വരികൾ നമുക്ക് കേൾക്കാം. പച്ചക്കിളിയൊന്നു പാറി ഒരു കൊച്ചശോകത്തോപ്പിലേറി, ചാഞ്ചാടിയപ്പുഴ ചില്ലി കൊമ്പുതാൻ ചാടുമർമരം ചൊല്ലി,
ചഞ്ചൽ തളിർ കൊണ്ടു വീശി നറും ചെഞ്ചായമൊന്നങ്ങു പൂശി ശാരിക പൈതലിൻ മോടി കണ്ടു മാരുതനും ചെന്നുകൂടി. അശോകത്തോപ്പിലേക്ക് ഒരു പച്ചക്കിളി പറന്നിരിക്കുന്നു. പക്ഷി ഇരുന്നപ്പോൾ ഇളകിയ കൊമ്പ് ചെറു ശബ്ദത്തിൽ അതിനോട് കളിവാക്കുകൾ പറഞ്ഞു. അശോകമരം തളിരിലകൾ കൊണ്ട് വീശുകയും പക്ഷിയുടെ ദേഹത്ത് ചെഞ്ചായ ശോഭ പരത്തുകയും ചെയ്തു. ചുവന്ന തളിരിലകളുടെ ചലനം മൂലമാണ് പക്ഷിയുടെ ദേഹത്ത് ചുവന്ന ചായം പൂശുന്നതായി കവിക്കു തോന്നിയത്. തുടർന്ന് പക്ഷിയുടെ ഭംഗി കണ്ട് കാറ്റും ഒപ്പം ചേർന്നു. പ്രിയപ്പെട്ട ഒരതിഥിയെ വരവേൽക്കുന്നതുപോലെയാണ് പച്ചക്കിളിയെ അശോകത്തോപ്പ് സ്വീകരിക്കുന്നത്. സ്നേഹപൂർവം കളിവാക്കുകൾ പറയുന്നു, വിശറി കൊണ്ട് വീശുന്നു, തൊട്ടു തലോടുന്നു. വിരുന്നുകാരൻ്റെ വരവറിഞ്ഞെത്തുന്ന അയൽക്കാരനാണ് കാറ്റ്. സ്നേഹവും ഉല്ലാസവും നിറഞ്ഞ അന്തരീക്ഷമാണ് പച്ചക്കിളിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രകൃതിയിലെ പാരസ്പര്യത്തിൻ്റെ ഊഷ്മള ദൃശ്യമായി ഇതിനെ കാണാം. പച്ചക്കിളിയുടെ വരവ് ചുറ്റുപാടിലുണ്ടാക്കിയ ആഹ്ലാദം കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന എന്തെല്ലാം കാഴ്ചകളാണ് ചുറ്റുമുള്ളത് പറഞ്ഞു നോക്കൂ. എന്റെ പനിനീർ ചെടി. മേരി ജോൺ കൂത്താട്ടുകുളത്തിന്റെ അന്ത്യനക്ഷത്രം എന്ന കവിതാ സമാഹാരത്തിലെ ജന്മവാസന എന്ന കവിതയിലെ ആദ്യ ഭാഗമാണ് എന്റെ പനിനീർ ചെടി. വീട്ടുമുറ്റത്ത് പനിനീർ ചെടി നട്ടുവളർത്തിയ പെൺകുട്ടിക്ക് അതിൽ പൂമുട്ടുകൾ വിരിയുമ്പോഴുണ്ടാകുന്ന സന്തോഷമാണ് ഈ കവിതയുടെ പ്രമേയം. നമുക്കിനി കവിതയൊന്ന് കേട്ടുനോക്കാം. അങ്കണത്തിൻ അലങ്കാരമായൊരു ചിമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ ജാതമോദമതിന്നനുവാസരം ശീതള ജല ധാര പകർന്നു ഞാൻ നാൾക്കു നാളത്തിൽ നാം ഉണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ അങ്കുരയ്ക്കും കുരുന്നിലയുഗ്രമാം ഉച്ചവേലേറ്റുവാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാനപ്പുതു പുഷ്പവല്ലിക്കു കാവൽ മാലാഘയായി മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എന്റെ നാടിനെ പുൽകിയ വേളയിൽ ആഗമാനം തളിർത്തു മനോഹര ശ്യാമളാംഗിയ ഇൻ പനീ നിർച്ചടി ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ ചില്ലതോറും പുളകാകുരം കണക്കുല്ലസിച്ചു മുകുളമുളകളും പൊൻപുലരിത്തുടുപ്പിനെ നോക്കിയ പൊന്മുകുളങ്ങൾ മന്ദഹസിക്കവേ ആത്തിരമ്പുകയായനു വേലമിൻ അന്തരംഗത്തിലാനന്ദസാഗരം. തന്റെ വീട്ടുമുറ്റത്തിന് എല്ലാവരും കണ്ടോ? പനിനീർ ചെടി എന്ന പോയ എല്ലാവരും കണ്ടോ? എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന ആശയം? എന്താണ് നിങ്ങൾക്ക് ആ പദ്യം കേട്ടിട്ട്, എന്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്? കൂടുതലായി എന്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്? എന്താണ് മനസ്സിലായത്? ഒരു പനിനീർ ചെടി. പനിനീർ ചെടി എല്ലാവരും കണ്ടിട്ടില്ലേ? എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൂവാണ് പനിനീർ പൂവ് അല്ലേ? പദ്യത്തിലെ കുട്ടി തൻ്റെ വീട്ടുമുറ്റത്തിന് അലങ്കാരമാവാൻ, അതായത് ഭംഗിയേറാൻ വേണ്ടി എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഒരു പനിനീർ ചെടി നട്ടു വളർത്തി അല്ലേ? അങ്ങനെയല്ലേ അപ്പൊ പദ്യത്തിൽ പറയുന്നത്? ആ പനിനീർ ചെടി നട്ടു വളർത്തുകയും അതിനെ ഒരുപാട് സ്നേഹിക്കുകയും
അതിനു വേണ്ട വളവും വെള്ളവും ഒക്കെ സമയാസമയങ്ങളിൽ ആ കുട്ടി കൊടുത്തിരുന്നു അല്ലേ. നനയ്ക്കുക, മണ്ണിടുക, അതൊക്കെ ചെയ്യില്ലേ നമ്മള്? ആ അങ്ങനെയൊക്കെ ആ കുട്ടി ചെയ്തിരുന്നു. എല്ലാ ദിവസവും അവൾ അതിന് വെള്ളം ഒഴിച്ചു. ആ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പതിയെ പതിയെ എന്തുണ്ടായി, അത് വളർന്ന് ആ വലിയൊരു ചെടിയായി മാറി അല്ലേ. ആ നമ്മൾ ആദ്യം ചെറിയൊരു കൊമ്പായിരിക്കും, അത് പിന്നെ നമ്മൾ നന്നായി ആ പരിപാലിക്കുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ വളർച്ച അല്ലേ. ആ അപ്പൊ ആ പന്നീർ ചെടിയെ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. കൂടാതെ ആ പന്നീർ ചെടിയെ പരിപാലിക്കുകയും വേണ്ട സമയത്ത് ആ വേണ്ട പോലെ ആ വെള്ളവും വളവും എല്ലാം നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പതിയെ പതിയെ ആ ചെടി വളർന്നു. പനിനീർ ചെടിയിൽ പുത്തൻ തളിരുകൾ ഉണ്ടായി. തളിരുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അറിയാലോ, പുതിയ നാമ്പുകൾ. ആ പുതിയ നാമ്പുകൾ ഉണ്ടായി. അപ്പൊ എന്തുണ്ടാവും നമുക്ക് ആച്ചെങ്കിൽ, എന്തുണ്ടാവും? ഒരുപാട് സന്തോഷം തോന്നും അല്ലേ. പുതിയൊരു നാമ്പ് ആ മുളയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഉണ്ടാവുക അല്ലേ. അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടായി. പനിനീർ ചെടി ഉച്ചവെയിൽ വാടാതെയും തളിരിലകൾ പ്രാണികൾ നശിപ്പിക്കാതെയും അവൾ ശ്രദ്ധിച്ചു. എന്താ ചെയ്തത് അവള്? ആ നല്ല വെയില്, നല്ല വെയിലടിക്കുമ്പോ എന്തുണ്ടാവും, ചെടി ആ സ്വാഭാവികമായിട്ടും വാടും. അങ്ങനെയൊന്നും വാടാതെയും പിന്നെന്താ, പ്രാണികള് ആ പ്രാണികള് ക്ഷുദ്രകീടങ്ങൾ, അതായത് ചെടിയുടെ ഇലകളും ആ പുതിയതായി മുളച്ചു വരുന്ന ഇലകളും ഒക്കെ നശിപ്പിക്കുന്ന ആ പ്രാണികളുണ്ട്. അവ വന്നിരുന്ന് അവ ആ തിന്ന് നശിപ്പിക്കുക. അതേപോലെ പുഴുക്കള് ഇല്ലേ, നമ്മൾ കാണാറില്ലേ. ആ അങ്ങനെയുള്ളവയൊന്നും ആ ചെടിയെ നശിപ്പിക്കാതെയും ഉച്ചവെയിലിന്റെ ഉച്ചവെയിൽ ഏൽക്കാതെയും അവള് ആ പനിനീർ ചെടിയെ സംരക്ഷിച്ചു. അതിനുശേഷം പിന്നെ എന്തുണ്ടായി എന്നാണ് പറയുന്നത്? അങ്ങനെ സംരക്ഷിച്ചിരിക്കുമ്പോൾ എന്തുണ്ടായി? ഒരു ഒരു കാവൽ മാലാഖയെ പോലെയാണ് അവള് ആ ചെടിയെ സംരക്ഷിച്ചെന്നാണ് നമ്മുടെ കവി പറയുന്നത് അല്ലേ. ആ എന്താണ് അങ്ങനെ പറയാൻ കാരണം? ചെടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവള് സമയാസമയങ്ങൾ ചെയ്യുന്നു, ചെടിയെ സംരക്ഷിക്കുന്നു അല്ലേ. അവള് മുഴുവൻ സമയവും ആ ചെടിക്ക് വേണ്ടി കളയുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോ അങ്ങനെ ഉള്ള ആ പെൺകുട്ടിയെ എങ്ങനെയാണ് കവി വർണ്ണിക്കുന്നത്? ഒരു കാവൽ മാലാഖയെ പോലെ, ആ ചെടിയെ സംരക്ഷിക്കുന്ന ഒരു മാലാഖയായിട്ടാണ് നമ്മുടെ കവി വർണ്ണിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുണ്ടായി? ഒരു മഞ്ഞുകാലം വന്നപ്പോൾ പനിനീർ ചെടി തളിർത്ത് മനോഹരിയായി. ചില്ലകളിൽ പൂമൊട്ടുകൾ വിരിഞ്ഞു. പുലരിയെ നോക്കി ആ മൊട്ടുകൾ മന്ദഹസിച്ചു. കടലിൽ തിരമാലകൾ എന്ന പോലെ അപ്പോൾ അവളുടെ മനസ്സിൽ സന്തോഷം ആർത്തിരമ്പി. എന്താണ് പറയണത്? ഒരു മഞ്ഞുകാലം, ആ മഞ്ഞുകാലം നല്ല മഞ്ഞുകാലം വരുമ്പോ എന്തുണ്ടാവും? ആ ചെടി തളിർത്ത് മനോഹരിയായി. തളിർക്ക എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ നാമ്പുകൾ ഉണ്ടാവുക അല്ലേ. ആ അങ്ങനെയുള്ളവ ഉണ്ടായി. അവള് എന്തു മനോഹരിയായി എന്ന് പറയുന്നത്, അവള് നല്ല ഭംഗിയേറി. ആരാണ് അവള്? ആ പനിനീർ ചെടിയാണ് വർണ്ണിക്കുന്നത്. ആ പനിനീർ ചെടി ഒരുപാട് ഭംഗിയേറി. അതിനുശേഷം ചില്ല പനിനീർ ചെടിയുടെ ഓരോ ചില്ലയിലും പൂമൊട്ടുകൾ വിരിഞ്ഞു. ഓരോ ചില്ലയിലും മുട്ടുകള്, പുതിയ പുതിയ മുട്ടുകള് ഉണ്ടാവാൻ തുടങ്ങി. പുലരിയെ നോക്കി ആ മുട്ടുകൾ മന്ദഹസിച്ചു. ഓരോ രാവു പിറക്കുന്നത് നോക്കി ആ ആ ആ പൂമൊട്ട്, ആ പനിനീർ ചെടിയുടെ മൊട്ട് മന്ദഹസിച്ചു എന്ന്. മന്ദഹസിക്കുക പറഞ്ഞ ചിരിച്ചു, ചിരിച്ചു നിൽക്കുന്ന പോലെ തോന്നുകയാണ്. മുട്ടുകള് ഇങ്ങനെ കൂമ്പി നിൽക്കുക. രാവിലെ നേരത്തെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ മുട്ട് നിൽക്കുന്നതാവ്? ആ കൂമ്പി നിൽക്കുക. അത് കഴിഞ്ഞ കുറച്ച് വിടർന്ന് വിടർന്ന് പതിയെ വിരിയാൻ തുടങ്ങും അല്ലേ. രാവിലെ സമയത്ത് ആ മുട്ടുകള് കൂമ്പി നിൽക്കുകയായിരുന്നു. ആ കൂമ്പി നിൽക്കുന്ന രംഗത്തിനെയാണ് പുലരിയെ നോക്കി മന്ദഹസിച്ചു എന്ന് കവി പറയുന്നു. അതായത് രാവിലെ തന്നെ ആ നമ്മുടെ ആ പ്രകാശ, സൂര്യന്റെ പ്രകാശത്തെ നോക്കി ആ പൂമൊട്ടുകൾ ചിരിച്ചു, ചിരിച്ചു നിൽക്കുന്നതായാണ് നമ്മുടെ കവി വർണ്ണിക്കുന്നത്. ആ മൊട്ടുകൾ മന്ദഹസിച്ചു എന്ന് പറയുന്നു. പിന്നെന്താ, കടലിൽ തിരമാലകൾ എന്ന പോലെ അപ്പോൾ അവളുടെ മനസ്സിൽ സന്തോഷം ആർത്തിരമ്പി. കടലിൽ തിരമാലകൾ എന്ന പോലെ എന്ന് പറയുന്നത് എന്താ, ഒരുപാട് സന്തോഷമായി അത് കാണുമ്പോൾ അവളുടെ മനസ്സിൽ.
സന്തോഷം അലതല്ലുകയാണ്. ഇങ്ങനെ ആ മുട്ട് വിരിയാൻ തുടങ്ങുന്ന സമയം ആ കുട്ടിയുടെ മനസ്സിൽ ഇത്രയും ദിവസം താൻ പരിപാലിച്ചിരുന്ന ആ പനിനീർ ചെടി മുട്ടിട്ടു. അതിനുശേഷം അത് വിരിയാൻ തുടങ്ങി. വിരിയാൻ തുടങ്ങുന്ന സമയം അത് താൻ നിന്ന് കാണുകയാണ്. ആ കാണുന്ന സമയത്ത് എന്തുണ്ടാവും? ഒരുപാട് സന്തോഷം ആർത്തിരമ്പി ആ കുട്ടിയുടെ മനസ്സിൽ. സന്തോഷം ആർത്തിരമ്പി എന്നാണ് പറയുന്നത്. ആർത്തിരമ്പി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരുപാട് സന്തോഷം വരുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യാ? എന്തൊക്കെ ചെയ്യാ? നിങ്ങളാണെങ്കിൽ എന്തോ ചെയ്യാ? നമ്മള് ആ ചെടിയെ അതിനു വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇനി ആ മുട്ട് നശിക്കാതെ, കീടങ്ങളൊന്നും നശിപ്പിക്കാതെ, വെയിലൊന്നും ഏറ്റ് പാടാതെ അത് നന്നായി നല്ല ഭംഗിയേറി വിരിയാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ് ആ പെൺകുട്ടി. അപ്പോഴും ആ പെൺകുട്ടിക്ക് ആ പനിനീർ ചെടിയോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം കാരണമാണ് ആ പനിനീർ ചെടി ഇത്രയും നന്നായി വളർന്നത് അല്ലേ. അതിനെ ഒരുപാട് പരിപാലിച്ചു. പരിപാലിച്ചതിന് ശേഷം അതിന് ഗുണ എന്തുണ്ടായി? നല്ലൊരു ചെടിയായി വളർന്ന് മൊട്ടിട്ടു. മൊട്ടിട്ട് അത് പതിയെ പതിയെ വിരിയാൻ തുടങ്ങി എന്നാണ് നമ്മുടെ കവി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.